ബനോ ഇസ്രായേൽക്കാരിലെ ഏറ്റവും വലിയ പുരോഹിതനായിരുന്ന ഇമ്രാനിനെ കുറിച്ചാണ് ഇന്ന് നാം പറയുന്നത്. ഇമ്രാനിൻ്റെ ഭാര്യ ഹന്നത്തായിരുന്നു. അവർക്ക് കുറേ കാലം കുട്ടികളുണ്ടായിരുന്നില്ല. അവസാനം അവർ നേർച്ചയും കാഴ്ചയുമായി പ്രാർത്ഥനയുമായി കഴിഞ്ഞുകൂടി അവർക്കൊരു കുഞ്ഞുണ്ടായി. ഒരു കുഞ്ഞിനെ കിട്ടിയാൽ ആ കുഞ്ഞിനെ ബൈത്തുൽ മുഖദ്ദസിന് ദാനം ചെയ്യും എന്ന് അവരുടെ നേർച്ചയായിരുന്നു. അവർ അത് പാലിക്കുകയും ചെയ്തു. സത്യത്തിൽ ഒരാൺകുഞ്ഞിനെയാണ് കിട്ടുക എന്നാണ് അവർ കരുതിയിരുന്നത്. അവർക്ക് കിട്ടിയത് ഒരു പെൺകുഞ്ഞിനെയായിരുന്നു. ആ കുഞ്ഞാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ. അപ്പോഴേക്കും ഇമ്രാൻ മരണപ്പെട്ടു. അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി. ആരാണ് ഈ കുഞ്ഞിൻ്റെ രക്ഷാകർത്തൃത്വം ഏറ്റെടുക്കുക എന്നതായിരുന്നു വിഷയം. ഇമ്രാൻ അവരുടെ മുഖ്യ പുരോഹിതനായിരുന്നു. ആയതുകൊണ്ട് ഇമ്രാനിൻ്റെ മകളെ ഏറ്റെടുക്കുവാൻ എല്ലാവരും മുന്നോട്ട് വന്നു, അവിടെ ഉണ്ടായിരുന്ന എല്ലാ പുരോഹിതന്മാരും. അവസാനം അതൊരു തർക്കമായി. നറുക്കെടുക്കാൻ അവർ തീരുമാനിച്ചു. നറുക്കെടുപ്പിലൂടെ അതിനുള്ള അവസരം കൈവന്നത് സക്കരിയ നബിക്കായിരുന്നു. സക്കരിയ അവിടുത്തെ ഒരു പുരോഹിതൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുമുണ്ടായിരുന്നു ഒരു വേദന. അത് മറ്റൊന്നുമല്ല, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഹന്നത്ത് ബീവിയുടെ ഇളയമ്മ കൂടിയായ എലിസബത്തിനും കുട്ടികളുണ്ടായിരുന്നില്ല. അവരൊരുപാടൊരുപാട് കാലം ഒരു കുഞ്ഞിന് വേണ്ടി കാത്തു നിന്നു. ക്ഷമയോടുകൂടെയുള്ള സാധാരണഗതിയിലുള്ള പ്രാർത്ഥനയുമായി അവർ കടന്നു പോയി. പക്ഷേ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല കുഞ്ഞിനെ നൽകിയില്ല. അങ്ങനെ അവർ രണ്ടു പേർക്കും വാർദ്ധക്യം വന്നു കയറി. വാർദ്ധക്യം വന്നു കയറിയപ്പോൾ പിന്നെ അവർ പ്രാർത്ഥിക്കാതെയായി. കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന നടക്കാനുള്ള, അത് പുലരാനുള്ള, അത് സ്വീകരിക്കപ്പെടാനുള്ള ഒരു സാധ്യത മുമ്പിൽ കാണണമല്ലോ. ആ സാധ്യതയുടെ എല്ലാ കവാടങ്ങളും അവിടെ കൊട്ടിയടക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് മഹാനായ സക്കരിയ നബിക്ക് മനസ്സിലായി. കാരണം അദ്ദേഹത്തിന് വലിയ പ്രായം എത്തിയിരിക്കുന്നു. ഇനിയൊരു കുട്ടി ഉണ്ടാവാനുള്ള സാധ്യത ഒരിക്കലുമില്ല. ആയതുകൊണ്ട് തൻ്റെ പ്രായത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ അള്ളാഹുവിനോട് പറയുന്നുണ്ട്, വസ്തഗല റസു ശൈബ വഇന്നീ ഖദ് ബലഗ്തു മിനൽ ഉംരി ഇതിയ. എനിക്ക് നിരാശ ഉണ്ടാക്കുന്ന അത്രയും പ്രായമായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, രണ്ടാമത്തെ മറ്റൊരു കാരണം കൂടിയുണ്ട്. അതും അദ്ദേഹം പറയുന്നുണ്ട്, വംറഅതി ആഖിറുൻ, എൻ്റെ ഭാര്യയാണെങ്കിലോ വന്ധ്യയുമാണ്. അപ്പോൾ പുരുഷനും ഭർത്താവുമായ സക്കരിയ നബിക്ക് ഒരു കുട്ടി ഉണ്ടാവാനുള്ള സാധ്യത നിലനിൽക്കുന്ന പ്രായം കഴിഞ്ഞിരിക്കുന്നു. അതോടുകൂടെ ഒരു സാധ്യത മങ്ങി. പിന്നെ രണ്ടാമത്തെ സാധ്യത തൻ്റെ ഭാര്യയുടെ കാര്യത്തിലാണ്. ഭാര്യയാണെങ്കിലോ ആക്കിറാണ്, വന്ധ്യയാണ്, പ്രസവിക്കാത്തവളാണ് എന്ന് മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ട് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം പിന്നെ പ്രാർത്ഥനകളിലേക്ക് പോയില്ല. അതിന് സാധ്യതയില്ലല്ലോ. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ നമ്മൾ പിന്നെ സക്കരിയ നബി പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുന്നതും എല്ലാം നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. അതെങ്ങനെ സംഭവിച്ചു എന്നറിയാമോ? അത് സംഭവിച്ചത് മറിയം ബീവി റളിയല്ലാഹു അൻഹയെ അദ്ദേഹം പരിചരിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് ലഭിച്ച ഒരു സന്ദേശത്തിലൂടെയാണ്. ആ സന്ദേശം അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്, ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസൻ.
വഅംബതഹ നബാതൻ ഹസന, മാത്രമല്ല വകഫലഹ സകരിയ. സകരിയ നബി അലൈഹിസ്സലാം മറിയം ബീവിയുടെ രക്ഷാകർതൃത്വം ഏറ്റെടുത്ത സാഹചര്യമാണ് അവിടെ പറയുന്നത്. എന്നതിന് ശേഷം അള്ളാഹു പറയുകയാണ്, കുല്ലമാ ദഖല അലൈഹൽ മിഹ്റാബ, മിഹ്റാബിലേക്ക്, അതായത് മറിയം ബീവിയെ പാർപ്പിച്ചിരിക്കുന്ന പ്രത്യേക സ്ഥലത്തേക്ക് സകരിയ നബി കടന്നു ചെല്ലുമ്പോഴെല്ലാം, വജദ ഇൻദഹ റിസ്ഖ, ആ കാലഘട്ടത്തിലോ ആ സ്ഥലത്തോ പ്രാപ്യമായിരുന്നില്ലാത്ത, ലഭ്യമായിരുന്നില്ലാത്ത തരത്തിലുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ അവിടെ കാണുമായിരുന്നു. അപ്പോൾ അത്ഭുതത്തോടുകൂടെ സകരിയ നബി ചോദിക്കും, അന്നാലക്കി ഹാദ, ഇതെവിടെ നിന്നാണ് മറിയം നിനക്ക് കിട്ടിയത്? അതിന് കുഞ്ഞായിരുന്ന മറിയം ബീവി നൽകുന്ന മറുപടി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാ, ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണ്. ഒന്ന്, ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. മറിയം ബീവി പറയുകയാണ്, എനിക്ക് ഈ കാലഘട്ടത്തിലും ഈ സ്ഥലത്തും ലഭ്യമല്ല എന്ന് നമ്മൾ കരുതുന്ന ഈ ഭക്ഷണങ്ങൾ, അത് ലഭ്യമാക്കി തന്നിരിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹു വിചാരിച്ചാൽ യാതൊരളവുമില്ലാതെ, യാതൊരു കണക്കുമില്ലാതെ അള്ളാഹു വാരിക്കോരി നൽകുന്നവനാണ് എന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹ സകരിയ നബിയോട് പറയുന്നതായി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അതിൽ നിന്ന് സകരിയ നബി അലൈഹിസ്സലാമിന് വലിയ ഒരു സന്ദേശം ലഭിച്ചു. എന്തെന്നാൽ, കാര്യങ്ങൾ, കാരണങ്ങൾ, ന്യായങ്ങൾ, തെളിവുകൾ, ഇതൊന്നും അള്ളാഹുവിൻ്റെ ദാനത്തിൻ്റെ മുമ്പിൽ സത്യത്തിൽ ഒന്നുമല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആയതുകൊണ്ട് അദ്ദേഹം നേരെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ മണ്ഡപത്തിലേക്ക് പോവുകയും അള്ളാഹുവിനോട് കേണു പ്രാർത്ഥിക്കുകയും ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ആ അവസ്ഥ കണ്ടിട്ട് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ സഹപാതിരി അച്ഛന്മാരും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും നാട്ടുകാരുമെല്ലാം, അല്ലെങ്കിൽ ആ ദൃശ്യം കാണുന്ന എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി എന്ന് ചരിത്രങ്ങൾ കാണാൻ കഴിയും. കാരണം ചുക്കിച്ചുളിഞ്ഞ ശരീരവും എല്ലാ ഓജസ്സും തേജസ്സും നഷ്ടപ്പെട്ടു പോയ മുഖവും എല്ലാം മാത്രമുള്ള പടുവൃദ്ധനായ സകരിയ ഈ പ്രായത്തിൽ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥന നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് അക്കാലത്ത് ആ സാഹചര്യത്തിൽ ആർക്കും മനസ്സിലാവാത്ത കാര്യമായിരുന്നു. പക്ഷേ അള്ളാഹു ആ പ്രാർത്ഥന കേട്ടു. ആ പ്രാർത്ഥനയുടെ ഉത്തരമായിരുന്നു ഹസ്രത്ത് യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മൾ വിചാരിക്കുന്ന കാര്യകാരണങ്ങൾ, ന്യായാന്യായങ്ങൾ, ഇതൊന്നും അള്ളാഹുവിൻ്റെ ദാനത്തിന് മുമ്പിൽ യാതൊരു പ്രസക്തിയുമുള്ളതല്ല എന്ന് ആണ് ഈ സന്ദേശം നമ്മോടെല്ലാവരോടും പറയുന്നത്. അസ്സലാമു അലൈക്കും.